നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് ഇന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മേശാന്തിയായ പത്മനാഭൻ സന്തോഷ് തിരുമേനിയാണ്. ഏറ്റുമാനൂർ അമ്പലത്തിൽ മേശാന്തി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളോട് ഇപ്പോൾ പങ്കുവെക്കാൻ പോവുകയാണ്. മേശാന്തി, എത്ര നാളായി ഏറ്റുമാനൂർ എത്തിയിട്ടും ബാക്കി മുന്നിലോട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ 2 വർഷക്കാലമായി ഏറ്റുമാനൂർ അമ്പലത്തിൽ മേശാന്തി ആയിട്ട് തുടരുന്നു. നിലവിൽ പുറപ്പെട്ട ശാന്തിയായിട്ടാണ് ഇവിടുത്തെ മേശാന്തിമാരുടെ നിയമനം. അപ്പോൾ ഈ അവരോധം കഴിയുന്ന നാൾ മുതൽ വെളിയിലോട്ടൊന്നും പോകാതെ അമ്പലവും താമസിക്കുന്ന സ്ഥലവുമായിട്ട് മാത്രമേ ആശൂലമായാൽ പോലും നമ്മൾ മഠത്തിൽ തന്നെ നിന്ന് ഭജനം എന്നുള്ള രീതിയിൽ ആണ് ഇതിൻ്റെ കാര്യങ്ങൾ പുറപ്പെടാ ശാന്തി എന്ന് പറയുന്നത് മൊത്തത്തിൽ. അപ്പോൾ പുറത്തേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ സഹായികളും മറ്റും ഒക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടുത്തെ ശാന്തി മേൽശാന്തിയുടെ നിയമനം. അപ്പോൾ 2 വർഷക്കാലമായി ഇപ്പോൾ ബാക്കിയിലെ പുറംലോകമൊന്നുമായിട്ട് യാതൊരു കോണ്ടാക്റ്റൊന്നുമില്ല. വീട്ടിലൊക്കെ വന്ന് അച്ഛനമ്മ ആരെങ്കിലും വന്നാൽ തന്നെ കണ്ട് സംസാരിച്ച് പോവാം എന്നുള്ള, ഒന്നിച്ച് താമസിച്ച് ഭക്ഷണം തരാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. അത് ഇവിടുത്തെ അല്ല, ഇങ്ങനെ പുറപ്പെടാശാന്തിയുള്ള എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ചിട്ടയാണ് മുൻകാലങ്ങളിലെ ഈ രാജഭരണകാലം മുതലേ തുടർന്ന് വരുന്നത്. എത്ര വർഷത്തേക്കാണ് നമ്മുടെ നിലവിൽ ഒരു മുറക്കാലം എന്നുള്ള രീതിയിലാണ്. ഒരു മുറക്കാലം എന്ന് വെച്ചാൽ 3 വർഷം. 3 വർഷമാണ് നിയമനം. അത് 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ആളേക്ക് താക്കോൽ കൈമാറി സ്ഥാനമൊഴിഞ്ഞ് പോവാണ്. നിലവിൽ കുടശാന്തി എന്നും ഇതിനെ പറയാറുണ്ട്. ഓലക്കൂടെ സ്വാമിയാർ വന്ന് തന്ന് അത് സ്വീകരിച്ച് ദീക്ഷ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചടങ്ങായിട്ട് വരുന്നത്. നമ്മൾ ഇപ്പം ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് ഈ പുറപ്പെടാ ശാന്തിയായിട്ട് നിയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേകതരമായ മുമ്പ് അമ്പലങ്ങളിൽ പൂജ കഴിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ വന്നതിന് ശേഷമാണ് ഏറ്റുമാനൂരിലേക്ക് എത്തുന്നത്, അങ്ങനെ ഒരു പ്രത്യേക നിഷ്ഠകളോ അല്ലെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്തു തന്നെ ആയാലും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഇപ്പം വിവാഹം കഴിഞ്ഞ ഒരാളായാൽ തന്നെ ആ ഈ ഇരിക്കുന്ന കാലയളവിൽ ഫാമിലിയായിട്ട് ഉള്ള ബന്ധങ്ങളൊന്നും പാടില്ല എന്നുള്ള രീതിയാണ്. ഇതുപോലെ വന്നു കണ്ടു സംസാരിച്ചു പോവുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു രീതിയാണ് പോകുന്നത്. പിന്നെ ഇതിന് മുന്നേ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ അവരോധിക്കുന്നതിന് തൊട്ടു മുന്നേ, അതായത് അവരോധം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പേ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ഉച്ചസമയം മുതൽ നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നുണ്ട്. അവരോധിക്കുന്നത് ഇവിടുത്തെ തന്ത്രി അദ്ദേഹമായ തായ്വമ്പടം രാജീവ് അദ്ദേഹമാണ് അവരോധം നടത്തിയത്. അപ്പോൾ അന്ന് മുതൽ പിന്നെ ബാക്കിയുള്ള ഇതുപോലെ ഇങ്ങനെ പുറപ്പെടാശാന്തി പോകും. മേശാന്തി, ഇവിടെ എത്തുന്നതിന് മുമ്പ് ഹരിപ്പാട് ആയിരുന്നു, അതിനുശേഷമാണ് ഏറ്റുമാനൂരിലേക്ക് എത്തിയത്. നിലവിൽ അത് ഞങ്ങളുടെ പത്തിലെ സമുദായത്തിന്റെ ശാന്തിയിൽ വരുന്ന ഇതാണ്. ഹരിപ്പാട് ഇരുന്ന ആള് തന്നെ ഏറ്റുമാനൂർ വരണം അങ്ങനെയല്ല, അങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല. പത്തിലത്തില് ആരായാലും അവർക്ക് വരാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പടിഞ്ഞാറ് നടലൊരു അമ്പലമുണ്ട്. അത് അവിടെ 3 വർഷം അവിടെ ത്രിമൂർത്തിയാണ്. 3 വർഷം അവിടെ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഹരിപ്പാടേക്ക് പോകുന്നത്, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവിടെ പുറപ്പെടാശാന്തിയല്ല, പിൽക്കാലത്ത് പുറപ്പെടാശാന്തി ആയിരുന്നു. ഇപ്പോഴുള്ള കാലത്തും അത് മാറിയതാ, പുറപ്പെടാശാന്തി എന്നുള്ളത് മാറിയതാ. അവിടെയും 3 വർഷം, എന്നാലും പുറപ്പെടാശാന്തിയുടെ ചിട്ടകളും അതും ഇതും ഒക്കെ അവിടെയും ഉണ്ട്. പിന്നെ ഏറ്റുമാനൂർ അത് 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഏറ്റുമാനൂർ, ഇത് 3 ദേവസ്വം ബോർഡിന്റെ അണ്ടറിലായതുകൊണ്ട് കാരായ്മ ബേസ് ആയതുകൊണ്ടാണ് നമ്മുടെ നിയമനം ഇങ്ങനെ പോകുന്നത്. പിന്നെ ഈ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ 3 ക്ഷേത്രത്തിലും ഒരു തവണ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരിതില്ല. പകരത്തിന് പോലും വരാൻ പറ്റുന്നില്ല എന്നല്ലോ. ഹരിപ്പാട് പറ്റും, ഹരിപ്പാട് മുൻ മേശാമ്പിക്ക് വന്ന് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഏറ്റുമാനൂർ അത് പറ്റത്തില്ല, ഏറ്റുമാനൂർ ഇരിക്കുന്ന കാലയളവിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ 2 വർഷക്കാലമായി ഏറ്റുമാനൂരപ്പനെ അല്ലെങ്കിൽ സ്ഥിരമായി പൂജകളായി കഴിഞ്ഞു, അതിലിപ്പം അങ്ങനെ ഒരു സമയത്ത് ഉണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഭക്തന്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നുണ്ടായിരുന്നു. വളരെ വൈകാരികമായി അത് ഞാൻ ഉൾക്കൊണ്ടതാണ്. എന്താന്ന് വെച്ചാൽ, ചേർത്തല എന്നൊരു ഭക്തൻ കുറച്ച് നിവേദ്യ സാധനങ്ങളും മാലയൊക്കെ ആയിട്ട് ഒരു ദിവസം അമ്പലത്തിലേക്ക് വരികയുണ്ടായി.
അന്ന് അന്ന് അന്നൊരു പ്രദോഷ ദിവസമായിരുന്നു. അപ്പോൾ നല്ല തിരക്ക്, പ്രദോഷ ശിവേലി കഴിഞ്ഞ് ഞാനകത്ത് കയറാൻ പോഴാണ് ഈ ഭക്തനെ അവിടെ മാലയും ഇതൊക്കെ യക്ഷിയമ്മയുടെ നടയിൽ കൊണ്ടുവച്ച് അവിടെ ഒരു സംസാരമായി. അത് ചാർത്തണം അല്ല അതകത്തേക്ക്. അവൻ ഞാനുണ്ടായിരുന്നു, കിശാന്തിമാരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ കാല് കഴുകി ആചമിച്ച് അകത്ത് കയറാൻ നട തുറക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അതവിടെ ഒരു സംസാരം നല്ലത്. അപ്പോൾ ഞാൻ അവിടുന്ന് പെട്ടെന്ന് അത് എൻ്റെ കയ്യിലേക്ക് അവർ വിട്ടു. അവിടുന്ന് സംസാരിച്ച നേരെ തിരുമേനിയോട് ചോദിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ മാല ചാർത്തണമല്ലോ, ചാർത്തണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ നട തുറന്ന്, മണിയടിച്ച് നട തുറന്നതിന് ശേഷം അകത്ത് കയറാതെ നേരെ യക്ഷിയമ്മയുടെ നടയിൽ കയറി ആ മാല അങ്ങ് ചാർത്തി. ആസ് യൂഷ്വൽ ഞാൻ ബാക്കിയുള്ള എൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകും. എല്ലാം കഴിഞ്ഞ് അത്താഴപൂജയൊക്കെ കഴിഞ്ഞ് ആ ഭക്തനെ കാണാൻ വന്നു. തിരുമേനി ആ മാല ചാർത്തിയത് മാല കൊണ്ടുവന്നത് ഞങ്ങളായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് പറയുക, അവിടുന്ന് ആ മാല തന്ന ഞങ്ങളുടെ ഒരു ഒരു ആശ്രമത്തിലെ ഒരു സ്ത്രീയാണ് ആ മാല കൊടുത്തത്. ഏറ്റുമാനൂർ മേശാന്തി അത് ചാർത്തും എന്ന് പറഞ്ഞു. അവർക്ക് എന്നെ യാതൊരു പരിചയവുമില്ല. അപ്പോൾ അപ്പോൾ അവർ അവിടുന്ന് പറഞ്ഞു, ഏറ്റുമാനൂർ മേശാന്തി അത് ചാർത്തും. അപ്പോൾ എൻ്റെ കൈകൾ ഭഗവാൻ്റെതായ അറിയാം അത് ചാർത്തുന്ന അവർ ആ തപസ്സിൻ്റെ ആ ഒരു ഇതാണ് അവിടെ കണ്ടത്. കാരണം ഞാനത് വളരെ ഷോക്കോടുകൂടി അത് ഉൾക്കൊണ്ടത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് ജീവിതത്തിൽ. ഇവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് ഞാനത് കണക്കാക്കുന്നു. നിലവിൽ കീശാന്തിമാരാണ് യക്ഷിയമ്മയുടെ നടയിൽ ഈ മാലി അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ ഭക്തം വന്ന സമയത്ത് എനിക്കാണ് അന്നത്തെ നിയോഗം വന്നത്. കാരണം ഞാൻ അവിടെ നേദ്യ സമയത്ത് മാത്രമേ ആ യക്ഷിയമ്മയുടെ നടയിലേക്ക് ചെല്ലാറുള്ളൂ, നിവേദിക്കാൻ മാത്രം. ബാക്കി അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നത് കീശാന്തിമാരാണ്. അപ്പോൾ അവരാരും അവിടെ ഉണ്ടായിരുന്നുമില്ല. അവിടുന്ന് ആ തപസ് ചെയ്ത് ആ മനുഷ്യൻ പറയുകയും ചെയ്തു ഏറ്റുമാനൂർ മേശാന്തി അത് ചാർത്തുന്നു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഇത്രയും നേരം ഏറ്റുമാനൂരിലെ അനുഭവങ്ങളും ഇവിടെ എത്താനായ കാര്യങ്ങളും നിയോഗങ്ങളും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച മേശാന്തിക്ക് നന്ദി.